ചെയ്യാറുണ്ട്. 3D ബ്രിക്സ് ഇന്ന് ത്രൂ ഔട്ട് കൺട്രിയിലാണ് നമ്മുടെ എല്ലായിടത്തും, ബാംഗ്ലൂരും എല്ലായിടത്തും ഇന്ന് എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഷോർട്ട് ടൈം കൊണ്ട് എങ്ങനെയാണ് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിച്ചത്? എനിക്ക് തോന്നുന്നു ഹാർഡ് വർക്ക് അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വി ആർ റിയലി പാഷനേറ്റ് അബൌട്ട് വാട്ട് വി ആർ ഡൂയിങ്. ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ഇങ്ങനെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞു, ഞാൻ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാത്തിലും ഇൻവോൾവ് ആയത്. ഒരു വിഷ്വലൈസ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഒന്ന് നോക്കി കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം? ഇതിൽ നമുക്ക് ഏറ്റവും ഏറ്റവും സന്തോഷം കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജ് ഇല്ല, ഒരു ഒരു ആഴ്ച കൊണ്ടാണ് ഇതിൻ്റെ ഫുൾ ബേസിക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അതായത് ബേസിക് കാർപ്പൻട്രി വർക്കും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയാണ് നമ്മൾ കസ്റ്റം മെയ്ഡായിട്ടുള്ള ഫേർണിച്ചർ കൊണ്ടിടുന്ന കർട്ടൻസ്, അപ്പോഴാണ് ആ ഫുൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അത് ആ ഒരു 2-3 ഡേയ്സ് ആണ് ശരിക്കും ഈ ഹോൾ പ്രോജക്റ്റിൻ്റെ ഏറ്റവും സന്തോഷമുള്ള പ്രോഡക്റ്റ്. പിന്നെ ക്ലയൻറ്റ് വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരും ചിലപ്പോൾ ഒരാഴ്ച മുമ്പൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടാവും, പക്ഷെ അവർ ആ ചേഞ്ച് കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷവും അത് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒരു. തീർച്ചയാണ്, ആ സന്തോഷത്തിന് മറ്റൊരു കാര്യം കൂടെ. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ പല പല ഘട്ടങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു പ്രഷർ അനുഭവിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ്റെ സമയത്താണ്. കാരണം അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ്റെ ഒരു ഫലമായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ അവസാന ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായി? അവിടെ ഓരോ നേരത്തെ പറഞ്ഞ പോലെ കളറായാലും ഫാബ്രിക്സ് ആയാലും ഇനി മൈക്രോ മെറ്റീരിയൽ അങ്ങനെ പല വുഡ് ടെക്സ്ചർ ഇത് ഇതിൻ്റെ എല്ലാം ഒരു മാച്ചിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വോ ഫാക്ടർ ഉണ്ടാക്കുന്ന അവസാനം. അപ്പം ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ സെലക്ഷൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ അതിൻ്റെ എൻഡ് റിസൾട്ടിനെ ഒരുപാട് ബാധിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും ഇപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ചില ക്ലയൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രോജക്റ്റിൽ നിങ്ങൾ അത്ര അറ്റൻഷൻ കാണിക്കുന്നില്ല, മറ്റുള്ള പ്രോജക്റ്റിലൊക്കെ കൂടുതൽ അറ്റൻഷൻ കാണിക്കുന്നു. ഈ ഈ ഒരു കാര്യം ഞാൻ കേൾക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ടൈമാണ്. ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ ഫോൺ സൈലന്റ് മോഡിലോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് കോൾ ട്രാൻസ്ഫറിലൊക്കെ ആയിരിക്കും. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വേണം. ഞാനപ്പം വേറെ രണ്ടോ മൂന്നോ പ്രോജക്റ്റിൻ്റെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ഒരു തിരക്കിലായിരിക്കും. അപ്പം ആ സമയത്ത് ഞാൻ വേറെ ഒരു ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലുള്ള മിസ്റ്റേക്കുകളെല്ലാം സംഭവിക്കും. പക്ഷേ ഈ ക്ലയൻറ്റിന് പ്രോജക്റ്റിൻ്റെ എൻഡ് എത്തുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ ഫുള്ളി ഇൻവോൾവ്ഡ് ആവണം ആ സമയത്ത്. തീർച്ചയായും അവിടെ മെറ്റീരിയലിൻ്റെ സെലക്ഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഞാൻ പ്രോജക്റ്റ് തീരുന്ന അവസരങ്ങളിൽ ഞാൻ ചിലപ്പോൾ രാത്രി സൈഡിൽ കിടന്ന് ഉറങ്ങുന്ന അവസരങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ആ ഫൈനൽ സ്റ്റേജിലാണ് അതിന്റെ ഒരു ഫിനിഷിംഗ് കിട്ടണം. ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഇന്റീരിയറിലേക്കുള്ള എൻട്രി എങ്ങനെയാണ്? കാരണം ഡിഫറെന്റ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് പറയാം മിസ്റ്റർ പ്രശാന്ത് ഇൻറ്റീരിയർ ഡിസൈനർ ആയതുകൊണ്ടാണ് ഞാൻ, എന്നാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവണം, അതിന് നേരത്തെ പറഞ്ഞ ഒരു പാഷൻ ആവണം. എങ്ങനെയായിരുന്നു അത്? ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഞാൻ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് ക്ലയൻസ് ഹാൻഡിലിംഗ്, പിന്നെ അതുപോലെ ലാസ്റ്റ് സ്റ്റേജിലുള്ള സെറ്റിംഗ്സ് മെറ്റീരിയൽ പർച്ചേസിനും, പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ ബിസിനസ്സിനൊരു പ്രത്യേക രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന രണ്ട് പേർ തമ്മിൽ ഓഫ് കോഴ്സ്, കാരണം നമുക്ക് എപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു ഡിസ്പ്യൂട്ട്. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ അവസാന എൻഡിൽ യോജിച്ചാണ് പോകുന്നത് അല്ലേ? അല്ല, ഇപ്പോൾ ഡിസ്പ്യൂട്ടൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കാര്യത്തിൽ വരാം. പക്ഷേ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്താ പറയുന്ന ഒരു വിഷമം തോന്നുക അല്ലെങ്കിൽ ഒരു ദേഷ്യം തോന്നുന്ന കാര്യത്തിനൊന്നും ആയിരിക്കത്തില്ല വീണയ്ക്ക് തോന്നുന്നത്. സോ എനിക്ക് ദേഷ്യം ഉണ്ടാകുന്ന കാര്യത്തിന് വീണയ്ക്ക് അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അതിലൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ വീണയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം അങ്ങനെ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നില്ല. ശരിക്കും നമുക്ക് ആ സജഷൻസിനെ നമ്മൾ ആപ്ലിക്കബിൾ ആക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും തുറന്ന ഒരു സജഷൻ വരുമ്പോഴത്തേക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ ഈഗോ സമ്മതിക്കത്തില്ല.
ഇവിടെ ആ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. ശരിക്കും മിസ്റ്റർ പ്രശാന്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലമാണ്. എങ്ങനെയായിരുന്നു കൊല്ലത്ത് നിന്ന് ഈ ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര? ഞാൻ ശരിക്കും ട്രിവാൻഡ്രത്ത് ജോലിയായിട്ട് വന്നതാണ്. ഞാൻ പഠിച്ചത് കൊല്ലത്താണ്. ട്രിവാൻഡ്രത്ത് ഞാൻ ജോലിയായിട്ട് വന്നതാണ്. ഞാൻ ആദ്യം ഒരിടത്ത് പഠിപ്പിക്കാനാണ് ഞാൻ പോയത്. ഞാൻ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ടെക്നോപാർക്കിലേക്ക് ഒരു കമ്പനിയിലേക്ക് പോയി. അതിനിടയിലാണ് വീണയെ മീറ്റ് ചെയ്യുന്നത്. എന്റെ ഫാദർ പ്രൊഫസർ ആയിരുന്നു. കൊല്ലം കോളേജിൽ വർക്ക് ചെയ്യുന്നു. അമ്മ അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? രണ്ടാമത്തെ. ഓക്കെ. ശരിക്കും നമ്മുടെ മാതാപിതാക്കളുടെ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതെപ്പോഴും ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ ചോദിക്കാറുണ്ട്, എത്രത്തോളമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? സ്വാധീനം എന്നുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോവുക അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷനിലേക്ക് പോവുക എന്നുള്ളൊരു നിർബന്ധമോ ബുദ്ധിയൊന്നും അച്ഛനും ഇല്ലായിരുന്നു, അമ്മയ്ക്കും ഇല്ലായിരുന്നു. എനിക്ക് ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പത്തിലേ കുറച്ച് വരയ്ക്കാനും ഒക്കെ താല്പര്യമുണ്ടായിരുന്നു. സോ അതിന് പൂർണ്ണമായൊരു പിന്തുണ രണ്ടുപേരുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു, എൻ്റെ ബ്രദറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രധാന. ഞാൻ കുറച്ച് എന്താ പറയുന്ന ഈ പറഞ്ഞ ഒരു ആർട്ട് കുറച്ച് താല്പര്യം കൂടുതലുള്ള അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അത് കൂടുതൽ നമ്മുടെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസിന് കൊടുക്കണം എന്ന ഇത് നിർബന്ധമുണ്ടായിരുന്നു. അപ്പം അതിനും പാരലി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പോയത്. പക്ഷേ എനിക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്. മാഡത്തിന്റെ പാരന്റ്സ്? എന്റെ രജിസ്ട്രാർ ആണ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അമ്മ ഹൗസ് വൈഫ് ആണ്. നമ്മുടെ പാരന്റ്സിന്റെ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു? എനിക്ക് സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഞാൻ, അതുകൊണ്ട് എന്തെങ്കിലും പറയണമെങ്കിലും അങ്ങനെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെയും നമുക്ക് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അല്ലേ? ആ സ്വാതന്ത്ര്യത്തെ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെ ഇതിനൊക്കെ ബഹ്റിനിൽ കുറേ നാളുണ്ടായിരുന്നു, വർക്ക് ചെയ്യായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു അർജന്റീനിയൻ ആർക്കിടെക്റ്റിൻ്റെ കൂടെയാണ്. പുള്ളി ഒരു 35-40 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. അപ്പം എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തി പുള്ളിയാണ്. പുള്ളി ആ ഒരു 60 ഇയേഴ്സ് ഓഫ് ഏജിലും വർക്ക് ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ഒരു പാഷനും അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല. അതിൽ നിന്നാണ് ശരിക്കും ആ ഇന്ത്യയിലെ ഡിസൈൻ ഈ ആർക്കിടെക്ചർ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ആണ് വന്നത്. അതുപോലെ തന്നെ പാരലി ഞാൻ പല നോർത്ത് ഇന്ത്യയിൽ ഉള്ള അവിടെ സെറ്റിൽ ആയിട്ടുള്ള ആർക്കിടെക്ചറിൻ്റെ കൂടെയും മറ്റു പല രാജ്യങ്ങളിലും ഫിലിപ്പൈൻസിലൊക്കെ ഉള്ള ആർക്കിടെക്ചറുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രോജക്റ്റിലേക്ക് പോയി എൻ്റെ ഇൻട്രസ്റ്റ് കാരണം ഞാൻ അതിൽ ഇൻവോൾവ് ആയി വർക്ക് ചെയ്താണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഈ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അതൊരു പക്ഷേ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് ഒരുപാട് പല ദേശക്കാര് പല ഭാഷ അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യും. ഒരു അവരുടെ സംസ്കാരം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും. എത്രത്തോളമാണത്? എനിക്ക് തോന്നുന്നു എല്ലാത്തിനെയും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പണായിട്ട് കാണാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ലേബേഴ്സിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ പോലും ഇപ്പം എൻ്റെ ഒരു കാർപ്പൻ്റർ ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി എന്നൊരു നിർബന്ധ ബുദ്ധി എനിക്കില്ല. കാരണം ചിലപ്പോൾ നമുക്ക് അവരുടെ നിന്നും വളരെ നല്ല സജഷൻസ് കിട്ടും. ചിലപ്പോൾ എൻ്റെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആളായിരിക്കും ചിലപ്പോൾ ഒരു സജഷൻ പറയുന്നത്. മനസ്സിലായി? നമ്മൾ അത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അത് അത്തരം ഒരു ചിന്ത എനിക്ക് തോന്നുന്നു പുറത്ത് ഈ പല ദേശത്തുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്കാണ് അതൊക്കെ മനസ്സിലായത്. 3D ബ്രിക്സ് ആദ്യമായി ചെയ്ത പ്രോജക്ട്